സുഖത്തിനെ സംബന്ധിച്ചാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. പ്രവാചകന്റെ സുഖത്തെ ചര്യം അതിന്റെ ഒരുപാട് സവിശേഷതകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് അതിന്റെ സമ്പൂർണതയും സമഗ്രതയും എന്നുള്ളത്. കൂട്ടിച്ചേർക്കലുകൾ ആവശ്യമില്ലാത്തതാണ്. ഒന്നും ഒഴിവാക്കാൻ പറ്റാത്തതാണ്. പ്രവാചക ജീവിതം നമ്മുടെ കൂട്ടി എന്താണ് സുന്ദരത്തത് എന്ന് അന്വേഷിക്കുമ്പോൾ ജീവിതത്തിന്റെ എല്ലാ രംഗത്തും പ്രവാചകം പുലർത്തി പോകണം നടപടിക്രമങ്ങൾക്കാണ് സുന്ദരത എന്ന് പറയുന്നത്. ഖുർആന്റെ പ്രഥമ വ്യാഖ്യാനമാണ് ജീവിതം. ആ ജീവിതത്തിൽ മാറ്റിവെച്ചുകൊണ്ട് ഖുർആൻ നമുക്ക് പ്രയോജനപ്പെടുത്തുവാൻ കഴിയുകയില്ല. ആ നിലയ്ക്ക് സുന്നത്തിനെ പരിചരിക്കുമ്പോൾ അതിന്റെ ഈ സവിശേഷത, ഈ സമഗ്രത എന്ന സവിശേഷത നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സുന്ദരത്തിനനുസരിച്ചുകൊണ്ട് ജീവിക്കുക, സുന്ദരത്തിനെ മുറുകെ പിടിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇത് ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഉണ്ടായിത്തീരുന്ന മാറ്റത്തെ പറ്റിയോ പരിവർത്തനത്തെ പറ്റിയോ അല്ല. അതുകൊണ്ട് രക്ഷപ്പെടുന്നു മനസ്സ് ജീവിതത്തിന്റെ എല്ലാ രംഗത്തും ഒരാൾ ഏറെ പുലർന്നു കഴിഞ്ഞാൽ ഉണങ്ങുന്നതോടെ അയാൾ ഏർപ്പെടുന്ന എല്ലാ വ്യവഹാരങ്ങളും പ്രവാചകൻ ഒരു മാതൃക അവശേഷിച്ചു. ആ മാതൃക പിന്തുടരുക എന്നതാണ് സുന്ദരം പിന്തുടരുക എന്ന് പറയുമ്പോൾ അതുകൊണ്ട് കാരണമാണ് പ്രത്യേകമായ സമയത്ത് ജീവിതത്തിലേക്ക് കടന്നു വരുന്നതോ ഏതെങ്കിലും ഒരു പ്രത്യേക സന്ദർഭത്തിൽ മാത്രം ശ്രദ്ധിക്കേണ്ടതുമായ ഒരു വിഷയമല്ല എന്ന സൂചിപ്പിച്ചു വന്നു. സുന്നത്തിൽ നിന്ന് ജീവിതത്തെ വേർപെടുത്താൻ കഴിയാത്ത ഒന്നാണ്. നമ്മുടെ ജീവിതവുമായി നിരന്തരമായി അത് ഇഴിച്ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലെ ജീവിതമാണ് സുന്നത്ത് കൊണ്ട് അർത്ഥമാണ്. പ്രവാചകനെ പോലെ ജീവിക്കുക എന്നാണ് സുന്നത്ത് പിന്തുടരുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രവാചകൻ എങ്ങനെയാണ് ജീവിച്ചത്? അള്ളാഹു റൂഹ് നൽകിയതിനു ശേഷം വിശുദ്ധ ഖുർആൻ പ്രവാചകൻ അവതരിച്ചിരിക്കുന്നത് മുതൽ പ്രവാചകൻ ഖുർആൻ അനുസരിച്ചുകൊണ്ട് തന്റെ ജീവിതത്തെ ക്രമീകരിച്ചു, തന്റെ ജനതയുടെ ജീവിതത്തെ ക്രമീകരിച്ചു, ജീവിതത്തിന്റെ എല്ലാ രംഗത്തും പരിവർത്തനവും മാറ്റവും ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു. ഈ ശ്രമമാണ് പ്രവാചകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ മേൽ വന്നുവരുന്ന ഒന്നാമത്തെ നീതി ഇത്തരമാണ്. ഇതിനെയാണ് മറ്റു പല ശ്രേണികളിൽ പ്രവാചകനെ സ്നേഹിക്കുക, പ്രവാചകനെ അനുശ്രയിക്കുക, പ്രവാചകനെ ഒരുപാട് പിന്തുടരുക എന്നതൊക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രവാചകന്റെ ജീവിത മാതൃക നാം നമ്മുടെ ജീവിതത്തിൽ അനുഗാപനം ചെയ്യുക എന്നതാണ്. ഈ ആധാരത്തിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവാചക സന്ദേശത്തെ പറ്റി, പ്രവാചക ജീവിതത്തെ പറ്റി നമ്മൾ വളരെ ഗൗരവത്തോട് ചിന്തിക്കേണ്ടതുണ്ട്. പ്രവാചകൻ അകന്നു മാറിക്കൊണ്ട് പ്രവാചകചര്യ മാറ്റിവെച്ചുകൊണ്ട് നമുക്ക് മുസ്ലിം സാധിക്കുകയും
ആരായ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി പ്രവാചകനെ പറ്റി അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ വിശ്വവിഖ്യാതമായ കസീദത്തുൽ മുഹ്തയ്യ ഇങ്ങനെ പറയുന്നുണ്ട്. ഞാൻ പ്രവാചകന്റെ ചെട്ടിയോട് അക്രമം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇരുട്ടിലെ രാത്രിയെ ഉണർന്ന് ഇരുന്നുകൊണ്ട് രാത്രിയെ ഉണർത്തിക്കൊണ്ട് നിദ്രയിലുള്ള എഴുന്നേറ്റ് ഈ ലോകത്തിൽ ജീവിച്ച അള്ളാഹുവിനെ പ്രാർത്ഥിച്ച നമസ്കരിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു പ്രത്യേകമായി നിയമമാക്കി കൊടുക്കുന്നതാണ് രാത്രി നമസ്കാരത്തിൽ പറഞ്ഞത്. എന്നാലും രാത്രി നമസ്കാരത്തിന്റെ ലക്ഷ്യം തഹജ്ജ ബിഹി നാഫിലൻ അല്ല, അസായിയല്ലാഹുക്ക മഖാമ മഹ്മൂദ. വിശുദ്ധ ഖുർആൻ അതിനെ പറ്റി പറയുന്നു, താങ്കൾ രാത്രി കുറച്ച് മറങ്ങിയതിനു ശേഷം എഴുന്നേറ്റ് നമസ്കരിക്കും. താങ്കളെ സ്തുത്യർഹമായ ഒരു പദവിയിലേക്ക് നമുക്ക് ഉയർത്താൻ സാധിച്ചേക്കാം. ഈ പ്രവാചകൻ കൈവരിച്ച ഉന്നതമായ പദവികളല്ല പ്രവാചകൻ നേടിയെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ശക്തി കരുത്ത് അല്ല പ്രവാചകൻ്റെ രാത്രി നമസ്കാരങ്ങൾ വേണം. അതിനെ പരാമർശിച്ചുകൊണ്ടാണ് മുസ്ലിം അഹമ്മദ്വാലിനായി പറയുന്നത്, വലക്കു സുന്നതമൻ അഹിയൽ മനാമ ഇലാ അനിഷ്ടത പദമാണ്. രാത്രിയെ സജീവമാക്കിക്കൊണ്ട് എത്രത്തോളം എന്ന് ചോദിച്ചാൽ കാലിന് മുമ്പ് നീറിൽ കെട്ടിയിട്ട് കാല് ശരീരത്തോട് പരാതി കൊടുമാറും. അങ്ങനെ ജീവിച്ച പ്രവാചകന്റെ ചരിയോട് ഞാൻ അതിക്രമം ചെയ്യുന്നു. രാത്രി വന്നാറ് നമസ്കരിച്ച പ്രാർത്ഥനയിൽ ഏർപ്പെട്ട ഈ പ്രവാചകന്റെ യാഥാർത്ഥ്യം എങ്ങനെയാണ് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുക? കൗമുണിയാവും ഉറങ്ങിക്കിടക്കുന്നത്, അതുകൊണ്ട് ഈ ഉറക്കിൽ നിന്ന് എഴുതേണ്ടതാണ്. പ്രവാചകന്റെ ജീവിതത്തിൽ പകർത്തുവാൻ വേണ്ടി ശ്രമിക്കുക. ആ ശ്രമം ശബ്ദഖുർആന്റെ അവതരണത്തിന്റെ ആദ്യ സന്ദർഭങ്ങളിൽ രണ്ട് സൂറകൾ കാലത്തിന് ശേഷം അവതരിച്ച സൂറ അൽ മുസമ്മിൽ, സൂറ അൽ മുദ്ദസ്സിർ, അതിനകത്തുള്ള മേലാഴ്ച സമാനമാണ്. അതിന്റെ പകുതിയോ അല്ലെങ്കിൽ അതിനേക്കാൾ പുറത്തിരുന്ന് അവരെ സാവകാശം പറയാനുണ്ടാണ് എന്ന് ചോദിച്ചാൽ പല ആളുകളെ പറ്റി മനസ്സിലാക്കി തജ്വീദ് അനുസരിച്ച് ഇന്നത്തോടെ ജ്ഞാനത്തോടെ ഖുർആൻ ഓതുന്നതിനാൽ തർത്തീല അനുസരിച്ച് പൊതുവായി നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അതൊരു വിഭാഗമാണ്. പക്ഷെ തർത്തീൽ എന്ന് പറഞ്ഞാൽ ഖുർആനെ പറ്റി ചിന്തിച്ച് ഇതിന്റെ ആശയം ആലോചിച്ച് അത് ജീവിതത്തിൽ സ്വാധീനം നിലനിർത്താൻ പരിവർത്തനം നടത്തുവാൻ പര്യാപ്തമായ ഹൃദയബന്ധം സ്ഥാപിച്ച കഴിയും. ഖുർആൻ പറഞ്ഞു, നിങ്ങൾ ഖുർആൻ ഓർമ്മ കാന്തമസിച്ച തല നിങ്ങളുടെ മേൽ ഖുർആൻ അവതരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന വിചാരത്തോടുകൂടി ഖുർആൻ ഓർമ്മ. അപ്പോഴാണ് ഈ ഖുർആൻ ഹൃദയത്തിലേക്ക് പ്രവേശിച്ചത്. അപ്പോഴാണ് ഖുർആന്റെ കൽപ്പനകൾ ശേഷാവയ്ക്കുവാൻ നമുക്ക് കഴിയും. അപ്പോഴാണ് ഖുർആൻ വീഴുമ്പോൾ നമുക്ക് വിധേയപ്പെടുത്തുവാൻ കഴിയുക, അല്ലെങ്കിൽ ഖുർആൻ നമ്മൾ വഴിമാറി കൊണ്ടിരിക്കുക.
ഒരാളെ തന്നെ പറയുകയാണ് വിശ്വാസം സ്വീകരിച്ചു. എന്നിട്ടും സമൂഹത്തിന്റെ പരിഹാസവും പീഡനവും ഒക്കെ സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ, ആക്ഷേപം സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ ദൈവം ഉപേക്ഷിച്ചു പോയ ഒരാളെ സമ്മതിച്ചു. യൗമയാക്കോ ആദ്യമാരായ ദൈഹി, അയാൾ നാളെ ഇതിനെ കണ്ടിച്ചു. യൗമയാക്കോ ആദ്യമാരായ ദൈഹി, ഈ അക്ഷരങ്ങളായ മനുഷ്യൻ നാളെ ഇതൽ കണ്ടിരിക്കുന്ന സന്ദർഭം. എനിക്ക് ഈ പ്രവാചകനെ മുതലാകാനായി സ്വീകരിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, പ്രവാചകന്റെ സഹാബിയാകാൻ എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ, യാ വൈദ്യ പ്രവാചകനിൽ നിന്ന് ലഭിച്ച സന്മാർഗത്തിൽ തന്നെ ആദ്യ ഈ അക്രമി കൂട്ടുകാരനായി സ്വീകരിക്കാതിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് അപ്പൊ റസൂൽ പറയും. കാല റസൂൽ ഇന്ന കൗലി തഹറും ആദരവും ആരംഭിച്ചു. അല്ലാഹുവേ, എന്റെ ഈ ജനം ഈ ഖുർആനെ അവർ അവഗണിച്ചാണ്. ഈ പ്രവാചകന്റെ സലല്ലാഹു വസല്ലം പ്രവാചകൻ മുന്നോട്ട് വെച്ച ആശയത്തിൽ വിശ്വസിച്ച് പിന്നീട് അത് ഉപേക്ഷിച്ചിട്ട് മാർഗം തെരഞ്ഞെടുത്തയാൾ നാളെ പ്രചാരത്തിൽ പിതാവം രേഖപ്പെടുന്ന സന്ദർഭത്തിൽ തന്റെ ജനതയെ പ്രവാചകൻ പിതാവിന്റെ മുമ്പ് സമർപ്പിക്കുന്ന സത്യവാദങ്ങളാണ് കാര്യം പറയുന്നത്. എന്താണ് എന്റെ ജനം ഈ ഖുർആനെ അകന്നെ പോയി പ്രതികരിക്കാം. അവരതിനെ സ്വീകരിക്കേണ്ടവർ എന്തോ പ്രശ്നമുണ്ട് സൗന്ദര്യം ഇങ്ങോട്ട് പുതിയ കേൾക്കുന്നില്ല. സംഘ പറഞ്ഞോ അവർ പ്രവാചകൻ സമാവിഷ്ടതയോട് ഇങ്ങനെ നിലപാട് സ്വീകരിച്ച ആളുകൾക്കെതിരെ നാളെ അള്ളാന്റെ പുറകെ പ്രവാചകൻ കൊടുക്കുന്ന സത്യവാദം എന്റെ ജനം ഈ ഖുർആനെ അവഗണിച്ചാണ്. പ്രവാചകന്റെ ചെയ്യുന്നത് ഖുർആന്റെ വ്യാഖ്യാനമാണ് പ്രവാചകന്റെ ചെയ്യുന്നത്. ഖുർആനെ സഞ്ചരിക്കാൻ ജീവിക്കേണ്ടത് എന്ന് പ്രവാചകൻ ജീവിച്ചു കാണിച്ചു കൊടുക്കുകയാണ്. ലോകം ഇങ്ങനെ ഒരു നേതാവിനെ നമുക്ക് കാണാൻ കഴിയില്ല. ഒരുപാട് പ്രദേശം ഒരുപാട് പ്രദർശനങ്ങൾ ലോകത്തുണ്ടായിരുന്നു. തത്വചിന്തകളുടെയും രാഷ്ട്രീയ ദർശനങ്ങളുടെയും മതദർശനങ്ങളുടെയും ആത്മീയ ദർശനങ്ങളുടെയും ഒക്കെ ഒരുപാട് വ്യക്തിത്വങ്ങൾ നേതാക്കന്മാർ ആചാര്യന്മാരെ പക്ഷെ അവർ മുന്നോട്ട് വച്ച സിദ്ധാന്തം അനുസരിച്ചുകൊണ്ട് ജീവിച്ചു കാണിച്ചു പോകാൻ അവർക്ക് ആർക്കും കഴിയില്ല. അതുകൊണ്ട് ഉദാഹരണത്തിൽ ലോക മതങ്ങൾക്കെതിരെ വലിയ വിഭവം ഉണ്ടാക്കണം. അദ്ദേഹത്തിന്റെ സിദ്ധാന്തം അനുസരിച്ചുകൊണ്ട് ഉള്ള ജീവിതം കാഴ്ച വയ്ക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അദ്ദേഹത്തിന് കുടുംബം ഉണ്ടായി. ഭാഷീയ സിദ്ധാന്തം അനുസരിച്ചുകൊണ്ട് കുടുംബം ഉണ്ടായി ഉണ്ടായി. സ്വകാര്യ സ്വന്തം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഭാഷീയ കാഴ്ചപ്പാട് അനുസരിച്ചുകൊണ്ട് സ്വകാര്യ സ്വന്തം ആകാൻ പാടില്ല. സ്റ്റാലിന് സ്വകാര്യസ്വണ്ടായിരുന്നു. സ്വകാര്യസ്വണ്ടായിരുന്നു. എംഗൽസിന് സ്വകാര്യസ്വണ്ടായിരുന്നു. ഒന്നോ ഒന്നോടധികമോ ഭാര്യമാർ ഉണ്ടായിരുന്നു. മക്കൾ ഉണ്ടായിരുന്നു. അപ്പിതെങ്ങനെയാണ് സാധ്യമായി തങ്ങളുടെ ജീവിതത്തിലൂടെ തങ്ങൾ മുന്നോട്ട് വച്ച ഒരു ആശയത്തെ പ്രയോഗിക്കുന്നത്? അവർ മുമ്പ് നന്മകളുടെ ഓരോ കാര്യം നിഷേധിക്കുകയാണ്. ഞാൻ പറഞ്ഞത് സ്വന്തം മാതൃക മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാട് ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കുവാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞു. ജീവിതത്തിന്റെ എല്ലാവരും മനുഷ്യർക്ക് മാതൃക കാണിച്ചു കൊടുക്കുവാൻ പ്രവാചകത്തിന് വേണ്ടി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞു. മാത്രമല്ല താൻ എന്താണോ പറയുന്നത്
അതനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ജനതയെ പ്രവാചകൻ സൃഷ്ടിച്ചത്. അല്ലാതെ പ്രവാചകൻ അനുയായികൾ പറയുന്ന അനുസരിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പല ചെയ്യണം. അനുയായികളുടെ താല്പര്യമുണ്ടാകും, അവർ ആഗ്രഹിക്കുന്ന പലതുണ്ടാകും. അങ്ങനെയൊക്കെ ചില സംഭവങ്ങൾ ചരിത്രത്തിലുണ്ടായിട്ടുണ്ട്, തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കൃഷിയിടത്തിൽ വെള്ളം നനയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടതുകൊണ്ട് അപ്പോൾ ഈ കിടക്കാൻ മുക്കായി കിടക്കുന്ന മലച്ചെവി വെള്ളം നേരെ ഒഴുകി ഒഴുകിയാണ്. നേരെ കൃഷി ചെയ്യുന്നയാൾ വെള്ളം തടഞ്ഞു വെച്ചു, അത് പ്രവാചകന്റെ കേസായി പോകും. താരെ കൃഷി ചെയ്യുന്നവർക്ക് വെള്ളം കിട്ടാത്ത അവസ്ഥയാണ്. പ്രവാചകനല്ലാത്ത സ്വാഭാവികമായ നീതിയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് വിധി പ്രസ്താവിച്ചു, വെള്ളം കണ്ടുവരുമാണ്. അത് ഉപയോഗിച്ചതിന് ശേഷം താഴെയുള്ള കൃഷിയിടത്തിലേക്ക് തിരിച്ചു വിടുന്നു. ഈ സഹായിച്ച് അദ്ദേഹം പ്രവാചകന്റെ ആരോപണം ഉന്നയിച്ചു. പരാതിക്കാരൻ പ്രവാചകരെ താങ്കളുടെ ബന്ധുവായതുകൊണ്ടാണോ അയാൾക്ക് അനുകൂലമായിട്ടുള്ള ഈ വിധി ഉണ്ടായത്? ഇതിനെ പരാമർശിച്ചുകൊണ്ട് പ്രായപ്പെട്ട ഫലാവർത്തിക്കനായി നീണ്ട ഭർത്താവ് ഹക്കിയുള്ള ഭീമാശയ വൈരവും സുമനായ ജീവി അനുഭവിക്കുന്ന ആചൻ താങ്കളുടെ രക്ഷിതാവിന്റെ സത്യം ഞാൻ ഇപ്പിലൂടെ നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ കഴിയില്ല. അവർ വിശ്വാസികളായി തീരുകയില്ല. തങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന തർക്കത്തിൽ പ്രവാചകരെ പ്രതികർത്താവാക്കാൻ പോവാം. പ്രവാചകന്റെ തീരുമാനം ജീവിതത്തിന്റെ അവസാനത്തിൽ പ്രവാചകന്റെ ജീവിതത്തിൽ മാത്രമല്ല പ്രവാചകന്റെ വിയോഗത്തിന് ശേഷവും പ്രവാചകന്റെ തീരുമാനം അംഗീകരിക്കും. ചുമലായ ജീവിതത്തിൽ അനുഷ്ഠിക്കും ആചാര്യ മാത്രമല്ല താങ്കൾ വിചിത്രത്തിന് പിന്നീട് ഒരു മനക്ലേശവും ഉണ്ടാകുമായി. വൈശല്യവും അസ്ഥി പൂർണ്ണമായിട്ടും ആ വിധിയിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് വിധേയം അല്ലാത്തപ്പോഴാണ് നിങ്ങൾ വിശ്വാസികളാവുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ആ സമീപനം ആ മനോഗതി വിശ്വസം കൈകാര്യം ചെയ്യുന്ന വാഴാതെ നിങ്ങൾ അറിയേണ്ടത് അന്നഫീക്കും അസൂറം നിങ്ങളുടെ ഒരു പ്രവാചകൻ ഉണ്ടെങ്കിൽ വാഴവും അന്നഫീക്കും അസൂറമാക്കി ആ പ്രവാചകൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രകാരമുള്ള കാര്യങ്ങളാണ് നിങ്ങളോട് ഉദ്ബോധനം നൽകുന്നത് എങ്കിൽ നിങ്ങളുടെ മനസ്സിൽ തൃപ്തിപ്പെട്ടത് മാത്രം സംസാരിക്കുന്ന ഒരു പ്രവാചകനായിരുന്നു നിങ്ങൾക്ക് വരുന്നത് എങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? നേരത്തെ പറഞ്ഞ ആ കൃഷിയുടെ കാര്യം തന്നെ വെള്ളം നനയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കേസ് അനുസരിച്ച് അതിൽ ആ നേരെ കൃഷി ചെയ്യുന്ന ആൾക്ക് അതിലേക്ക് വെള്ളം തുറന്നുവിട്ടാൽ ഉണ്ടാകാവുന്ന നഷ്ടം പരിഗണിച്ചുകൊണ്ട് അയാൾ ആഗ്രഹിക്കുന്നത് തനിക്ക് അനുകൂലമായിട്ട് റസൂറിൽ കൃഷികൾ അങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ എല്ലാ അഴിക്കും നിങ്ങൾ പ്രയാസം പ്രയാസം ഇക്കാലത്ത് ചരിത്രം രേഖപ്പെട്ടിരിക്കുകയാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീതിമാനായ ഒരു ഭരണാധികാരിയാണ്, ഖാദിയാണ്, ഒരു ജഡ്ജിയാണ്. അദ്ദേഹത്തിന്റെ ജഡ്ജികളിൽ അനീതി ഉണ്ടാവുകയില്ല എന്നുള്ള ഒരു വാദം ഈ ഒറ്റ സംഭവം കൊണ്ട് തകർന്നു പോകുന്നു. പ്രവാചകൻ നിങ്ങൾക്ക് മാതൃകയുണ്ട് എന്ന് ഇന്ന് നമ്മൾ പറഞ്ഞാൽ ലോകം അംഗീകരിക്കും. തുറന്നു എന്ന് പറയുന്ന ഒരു സഹാബി അദ്ദേഹം മോഷണം നടത്തി, ഒരു ബീരങ്കി അല്ലാതെ പടച്ചാൽ മോഷണം നടത്തി പരിചാരം വിശ്വാസിയായ ഒരാളുടെ ഇടയ്ക്കൽ ഉണ്ടാകുന്ന മോഷണം നടത്തിയത് സഹാബി അത് പരാതിയുമായിട്ട് പ്രവാചകന്റെ ഇടയ്ക്കൽ വെച്ചത് കേസ് അന്വേഷിച്ച് താരെ ഏതാണ്ട് പിടിക്കപ്പെടും എന്ന കത്തലിയപ്പോൾ അദ്ദേഹം അത് അയൽവാസിയായ ജൂതന്റെ ഉപയോഗിച്ചു. എന്നിട്ട് പറഞ്ഞു ജൂതനാണ് മോഷ്ടിച്ചത്,
പ്രാഥമികമായ തെളിവുകൾ അനുസരിച്ചുകൊണ്ട് സാഹചര്യ തെളിവുകൾ വെച്ചുകൊണ്ട് അന്വേഷണ അടിസ്ഥാനത്തിൽ ജൂതനാൾ ഓഷ്ടാവുകയെന്ന് വിധിക്കുവാൻ അദ്ദേഹത്തെ ശിക്ഷിക്കുവാൻ ഉള്ള വിധി പ്രസ്താവിക്കുവാൻ പോകുന്നതാണ് വിശുദ്ധ പ്രവാചകനെ തിരുത്തിക്കൊണ്ടു താങ്കൾക്ക് നാം ഈ വേദഗ്രന്ഥം അവതരിപ്പിച്ചുകൊണ്ട് തണുപ്പോടെ സത്യസമയം ജനങ്ങൾക്കിടയിൽ വിധി നടപ്പാക്കാൻ കഴിയില്ല. അതുകൊണ്ട് വഞ്ചകന്മാരെ വക്കാലത്തെ കുറിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി തർക്കിക്കുവാൻ പ്രവാചകനെ താങ്കൾ ഉയരുവാൻ പാടില്ല എന്ന് പ്രവാചകന്റെ അപ്പോഴാണ് കാര്യത്തിൽ ആ കാര്യം വിശുദ്ധ ഭഗവാന്റെ പ്രവാചകന്റെ സമാവശ്യത്തിലേക്ക് നമുക്ക് വ്യക്തമാക്കി ഈ ആയത്തെ അവതരിക്കുകയും ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചൂതനെ ശിക്ഷിക്കുകയും ചെയ്തിരിക്കുമെങ്കിൽ ചരിത്രത്തിൽ പ്രവാചകനെ എങ്ങനെയായിരുന്നു രേഖപ്പെടുത്തുക, ചരിത്രം രേഖപ്പെടുത്തിയിട്ടില്ലായിരിക്കും. നിരപരാധിയായ മനുഷ്യന്റെ മനസ്സിൽ പ്രവാചകനെ പറ്റിയിട്ടുള്ള ചിത്രം ഉണ്ടാകും. പ്രവാചകനെ പറ്റിയ മാതൃകയുണ്ട് എന്ന ഈ വാദത്തിന് എന്തർത്ഥം? അതുകൊണ്ട് പ്രവാചകനെ ശതമാവേശകനെ താനെന്താണോ പറയുന്നത് അത് ജീവിതത്തിൽ പ്രയോഗവൽക്കരിച്ച നേതാവായി ഭരണകർത്താവായി മാതൃകയായി അള്ളാഹു ശുദ്ധം ചെയ്തെടുക്കുകയാണ്. മറ്റൊരു സന്ദർഭം ഐഷാബിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയം, ഐഷാബിന്റെ ഈ ആരോപണം ഒരു യുദ്ധം കഴിഞ്ഞ് പറയുക എന്ന സന്ദർഭമാണ്. ഐഷാബിയുടെ ഉത്തരം പിടിച്ചുകൊണ്ടുവരുന്ന സഹായം ഇതിന്റെ ഈ ഐഷാബിയുടെ ആഭരണം വഴിയിൽ വീഴും. പ്രവാചകന്റെ സ്വന്തം മുന്നോട്ട് ഐഷാബിയുടെ ഉത്തരം വഴിയായി ഇത് നഷ്ടപ്പെട്ടു പോയപ്പോൾ ഈ സഹാബിയൊക്കെ ഈ ആഭരണം അന്വേഷിച്ചുള്ള സമയം നഷ്ടപ്പെട്ടു. പ്രവാചക സംഘത്തിൽ നിന്ന് ആയിഷയുടെ ഒട്ടകം വളരെ വിഷമെന്ന് അങ്ങനെ ഈ സഹാബിയെ ചേർത്തുകൊണ്ട് ആയിഷാദിക്കെതിരെ വലിയ ആരോപണം അതിലെ ഉദാഹരണങ്ങൾ കഴിച്ചു. ചില സഹാബാക്കൾ ദുർബലരായ ആളുകൾ പെട്ടുപോയി. പ്രവാചകന്റെ വയസ്സ് എന്താ ചെയ്തത്? അത് പ്രിയപ്പെട്ട ഭാര്യയാണെങ്കിലും ചെയ്യില്ല. ഉമ്മിനികളുടെ മാതാവാണ് അങ്ങനെ ചെയ്യില്ല. ഐഷാബി അങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ വീട്ടിൽ നിർത്താവില്ല. 40-30 ദിവസത്തോളം അപൂർവത്തിൽ വീട്ടിൽ വാപ്പായ വീട്ടിൽ ഐഷാബിയെ പറഞ്ഞു അത് പ്രയാസം അപൂർവക്കാൻ ഉമ്മയോ നഷ്ടപ്പെട്ടു. മുഹമ്മദിന്റെ ഭാര്യ അനാശ്യാസം പ്രവർത്തിച്ചിരുന്നു എന്ന് മക്കയിലാണ് പ്രതിപിച്ചുകൊണ്ടിരിക്കുന്നത്. അവസാനം ഈ വിഷയത്തിൽ അമ്മാവും ഉയർപ്പുകൽപ്പിച്ചു നിങ്ങൾ ഈ ദുർവർത്തമാനം കേട്ടപ്പോൾ സത്യവിശ്വാസികളെ പറ്റിയും നിങ്ങൾ കണ്ടുകൊണ്ട് നല്ലത് വിചാരിക്കാൻ കഴിയില്ല. പക്ഷേ പ്രഥമഘട്ടത്തിൽ നല്ലത് വിചാരിച്ചാൽ നമ്മൾ തന്റെ കുടുംബത്തെ ന്യായീകരിക്കുകയാണ് എന്നുള്ള പക്ഷേ പ്രവാചകൻ അത് അഗ്നിസ്ഫുടം ചെയ്തത് പ്രവാചകന്റെ കുടുംബത്തിന് സഹാബിക്ക് തെറ്റു പറ്റിയില്ല എന്ന് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചുകൊണ്ട് പ്രവാചകന്റെ വാദം വൃത്തിയെ അവതരിപ്പിച്ച ഈ വിഷയവും ഖുർആൻ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. ലോകാവസാനത്തെയും ഇതൊരു ദുരാചാരമായി പ്രവാചകന്റെ വ്യക്തിത്വത്തിന്റെ കളങ്കമായി കളങ്കമില്ല. ജീവിതത്തിന്റെ എല്ലാ മനുഷ്യൻ ഉൾപ്പെടുവാൻ കഴിയുന്ന മാതൃകയും മഹാവ്യക്തിത്വത്തിന്റെ ഉടമയാണ് പ്രവാചകന്റെ സമ്മാവശ്യത്തെ മാറ്റിയത്. മാത്രവുമല്ല പ്രവാചകന്റെ വ്യക്തിത്വം സമഗ്രമായ പ്രവാചകന്റെ സുന്നത്തും സമഗ്രമായ പ്രവാചകന്റെ സുന്നത്ത് ജീവിതം പഠിക്കാൻ കഴിയുന്ന ഒരു സംഘത്തിലാണ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. എന്താണ് ഐഷാബികളെ കുറെ ആളുകൾ അവർ പ്രസ്തുത ജീവിതം പ്രസ്തുത ജീവിതം പഠിച്ചോളൂ പ്രവാചകന്റെ നമസ്കാരത്തെ പറ്റി പ്രവാചകന്റെ സുഖത്വത്തിനെ പറ്റി പ്രവാചകന്റെ ജീവിതത്തെ പറ്റി കേട്ടുകഴിഞ്ഞപ്പോൾ
ഇവർക്ക് അമ്പരപ്പാണ്. എന്താ കാരണം? റസൂൽ സ്വർണത്തിന് അർഹനാണ്, പാപങ്ങൾ ചെയ്യാത്ത ആളാണ്. ഒരു സന്ദർഭത്തിൽ ആയിഷാക്കുമായിരുന്നു കാലം നീ വച്ചൊക്കെ ഇതിന റസൂൽ നമസ്കരിക്കരുത്. അഫല എന്ന അമുതൻ ക്ഷത്രുവാണ്, ഞാൻ നന്ദിയുള്ള ഒരു ദാസനാകേണ്ടതിന്റെ എന്ന് പ്രവാചകൻ സലമാ വിശദം ആയിഷയ്ക്ക് മറുപടി കൊടുക്കും. ഇതൊക്കെ ഈ സഹാപാത്രങ്ങൾ റസൂലിന്റെ ഭാര്യ പറഞ്ഞു കൊടുക്കുന്നു, ആയിഷാബി പറഞ്ഞു കൊടുക്കും. ഇത് കേട്ടപ്പോ ഓരോരുത്തർ തീരുമാനിച്ചു ഞാൻ രാത്രി പോകേ ഞാൻ സ്ത്രീകളിൽ നിന്ന് വിവാഹം കഴിക്കി ബ്രഹ്മചര്യം അസുഖം ഞാൻ വർഷം മുഴുവൻ മുറിക്കി. ഇത് മുതലുള്ള അസുഖങ്ങളിലേക്ക് വർത്തമാനങ്ങളും ഇതേ ഇല്ല വർത്തമാനങ്ങൾ കേൾക്കണം. ഞാൻ നമസ്കരിക്കാറുണ്ട്. മാത്രമല്ല മാസ ഞാൻ സ്ത്രീകളുമായി ലൈംഗിക ഭാര്യമാരുമായി ശൈത്യവർഗ്ഗമുണ്ട്. ഞാൻ നോക്കു പിടിക്കാറുണ്ട്. സംബന്ധിച്ച് ഈ സ്വഭാവം പഠിക്കാൻ നമ്മുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായ എല്ലാവരും നമ്മളെല്ലാവരും ദീനിന്റെ മാർഗത്തിൽ മാത്രം ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ആളുകൾ പ്രജാതി മഹായ പ്രജാക്കളാണ്. അവിടെയെല്ലാം ദീനിന്റെ മാർഗ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത് കച്ചവടക്കാർ. എവിടെയാണ് ശുദ്ധത്തോടെ പഠിക്കേണ്ടത്? കച്ചവടക്കാർ പൊതുപ്രവർത്തകർ. എവിടെയാണ് ശുദ്ധത്തോടെ പഠിക്കേണ്ടത്? പൊതുപ്രവർത്തകരാണ്. ഭരണകർത്താക്കൾ എവിടെയാണ് സുഖത്തിൽ ജീവിപ്പിക്കേണ്ടത്? തങ്ങളുടെ ഭരണത്തിലാണ്. യോദ്ധാക്കൾ എവിടെയാണ് സുഖപ്പെടുത്തിയിരിക്കുന്നത്? യുദ്ധക്കാരാണ്. ഇതൊക്കെ പ്രവാചകന്റെ മാതൃകയാണ്. അതുകൊണ്ട് പ്രവാചക മാതൃകയിൽ ഈ സമഗ്രത ഉൾക്കൊണ്ടും സവിശേഷമാണ്. ഈ സമ്പൂർണ്ണ വ്യക്തിത്വം ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാൻ കഴിയുന്ന വണ്ണം പ്രവാചക ശുദ്ധത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടതുകൊണ്ട് സർവശക്തനായ അള്ളാഹു സുബ്ഹാനഹു നമ്മെ ഏവരെയും ഇന്ദാ
Thank you.